ഹലോ എവ്രി വൺ, ഇത് നിങ്ങളുടെ ആഷ്കിൻ. വെൽക്കം ടു അവർ ചാനൽ റീ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഇതിന് മുന്നേ തന്നെ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. സോ അതിൻ്റെ ഒരു ചെറിയ മലയാളം വേർഷനാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് നാട്ടിൻപുറത്തെ കളികൾ, നമ്മുടെ പണ്ടത്തെ നാട്ടിൻപുറത്തെ കളികൾ എങ്ങനെയൊക്കെ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ബുദ്ധി വളർച്ചയെ സഹായിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 5 നാട്ടിൻപുറത്തെ കളികളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കളികളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ വലിയ എക്യുപ്മെൻസോ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ആവശ്യമില്ല. കുറച്ച് കുറച്ച് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ കുറേ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇത് നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ട് തന്നെ വീട്ടിൽ മക്കളോട് കൂടെ കളിക്കാൻ പറ്റാവുന്ന കളികളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാവരും ഇനിയൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാം ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള റൂൾസ് വെച്ചിട്ടുള്ള പല ഗ്രൂപ്പ് ഗെയിംസാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഗെയിംസ് എന്നുള്ളത് നമുക്കിന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് പല്ലാങ്കുഴിയാണ്. അപ്പോൾ ഈ പല്ലാങ്കുഴിയെക്കുറിച്ച് പറയണമെങ്കിൽ ഇതൊരു ട്രഡീഷണലായിട്ട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ അധികമായിട്ട് ഇൻഡോർ ഗെയിമായിട്ട് കളിച്ചിരുന്ന കളിയാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കോയിൻസോ അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു സീഡ്സോ അങ്ങനെയൊക്കെ വെച്ചിട്ട് അപ്പുറത്തെ ആളുടെ പിറ്റിൽ കുഴികളിൽ എത്ര കോയിൻസ് ഉണ്ട്, അവരെവിടേക്കാണ് മൂവ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഉള്ള ഒരു കളിയാണ്. അപ്പോൾ ഈ കളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇത് ഉറപ്പായിട്ടും നമ്മുടെ മക്കളുടെ ഓർമ്മശക്തിയിനും അതുപോലെ മെൻ്റൽ കാൽക്കുലേഷൻ, മാത്സിന് റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും അതുപോലെ തന്നെ നമ്മുടെ വിരലുകളിലുള്ള ചെറിയ ചെറിയ മസിൽസിൻ്റെ ഒക്കെ കോർഡിനേഷന് വേണ്ടിയിട്ടും അവരെ ഓർമ്മശക്തിയും അതുപോലെ തന്നെ അവരെ ശ്രദ്ധയും കൂടി കൂട്ടാനുള്ള ഒരു ഗെയിമാണ് ഈ പല്ലാങ്കുഴി. ഓക്കെ, അപ്പോൾ അടുത്ത ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞൊണ്ടി അല്ലെങ്കിൽ വക്ക് കളി അല്ലെങ്കിൽ വക്ക് എന്നൊക്കെ പറയുന്ന ഒരു തരം ഹോപ്സ് കളിയാണിത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കളിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിൽ, ഒരു വരയൊക്കെ ഇട്ടിട്ട് 1, 2, 4 ഒക്കെ. ഇത് വേറെ പല പല വെറൈറ്റിയിൽ നമ്മൾ കളികളൊക്കെ വരച്ച് നമ്മൾ കളിക്കാറുണ്ട്. അപ്പോൾ ഈ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്ട്രീറ്റ് പ്ലേ എന്നും കൂടിയും പറയാം. ഓക്കെ, കാരണം ഇത് നമ്മൾ എവിടെ കുറച്ച് സ്ഥലം കിട്ടിയാലും ഒരു ചെറിയൊരു കോലെടുത്തിട്ട് വരച്ചിട്ട് ഒരു ചെറിയ ചിരട്ടയുടെ പൊട്ടോ അല്ലെങ്കിൽ ഒരു കോയിനോ അല്ലെങ്കിൽ ഒരു ക്യാരംസിൻ്റെ കോയിനോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടിട്ട് എറിഞ്ഞ് നമ്മളതിലേക്ക് ഞൊണ്ടി ഞൊണ്ടി പോയി കളിക്കുന്ന ഒരു കളിയാണ്. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് മാത്രമല്ല പല ആൾക്കാരുടെ കൂടിയും കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ്. ആൻഡ് ഇത് കളിക്കാൻ നമുക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊന്നുമില്ല, ഒരു ചെറിയ ഒബ്ജക്റ്റും ഒരു ചെറിയ വടിയും കിട്ടിയാൽ മതി, ഒന്ന് വരച്ചിട്ട് അതിനകത്ത് ചോക്കിട്ട് നമുക്ക് കളിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ കളി കളിക്കുന്നതും കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മുടെ മക്കളുടെ ലെഗ് മസിൽസ് മൂവ്മെൻറ്റിനെ നല്ലപോലെ വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ അവരുടെ ബോഡി ബാലൻസും കോൺസെൻട്രേഷൻ പവറും, പിന്നെ ശ്രദ്ധിച്ച് ഏത് മൂവ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇവിടുന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോവാം എന്നുള്ള പോലത്തെ അനലിറ്റിക്കൽ തിങ്കിങ് വരെ ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി 3 കളിയിലേക്ക് പോവാം. ഹാ, ഡൈസ് ഗെയിംസ്. അപ്പോൾ പാമ്പും കോണിയും. ഓക്കെ, ഇത് പാമ്പും കോണിയും മാത്രമല്ല, ഇതിൻ്റെ പല തരത്തിലുള്ള ഗെയിംസ് നമ്മുടെ അമ്മയും അച്ഛനും നമ്മളും മക്കളും ഒക്കെ കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മെയിൻ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേൺ ടേക്കിംഗ്. അപ്പോൾ എൻ്റെ കളി കഴിഞ്ഞ് അവൾക്കൊരു ചാൻസ് കൊടുക്കണം, അവളുടെ ഒരു കളി കഴിഞ്ഞ് അവനൊരു ചാൻസ് കൊടുക്കണം എന്ന് പറയുന്ന പോലെ ഒരു ടേൺ ടേക്കിംഗ് ഹാബിറ്റ് മക്കളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ് ഇത്. അപ്പോൾ ഈ കളി കളിക്കാൻ കൂടുതൽ എനർജി അതുപോലെ കൂടുതൽ സ്പേസും ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് പലതുമാണ്. ലൈക്ക് ഇത് കളിക്കുന്നതും കൊണ്ട് നമ്മുടെ പിള്ളേരിലെ മാത്തമാറ്റിക്കൽ സ്കിൽസ്, 1 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 3, 3 ഇട്ട് കഴിഞ്ഞാൽ 3 സ്റ്റെപ്പ്, ഈ സ്കിപ്പ് കൗണ്ടിംഗ് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ പല മാത്തമാറ്റിക്കൽ സ്കിൽസും കൗണ്ടിങ് സ്കിൽസും ഇതുവഴി വർദ്ധിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ ഫൈൻ മോട്ടർ മൂവ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മസിൽകൾ, നമ്മുടെ കൈകളിലും കാലുകളിലും ഒക്കെ ഉള്ള ചെറിയ ചെറിയ മസിൽസിൻ്റെ കോർഡിനേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ള ശ്രദ്ധയും വർദ്ധിപ്പിക്കാനും ഉള്ള കളിയാണ് ഈ പാമ്പും കോണിയും കളി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 4 കളിയിലേക്ക് പോവാം. ആഹാ, 4 കളി ഇതാ 5 സ്റ്റോൺസ് അല്ലെങ്കിൽ 5 കല്ല് എന്ന് പറയുന്ന ഒരു കളിയാണ്. അപ്പോൾ ഇത് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ വെച്ച് കളിക്കുന്നതാണ്. പിന്നെ ഇത് ഞാൻ പറയണ്ടല്ലോ, ചെറുതായിട്ട് ഒരു 5 കല്ല് കിട്ടിയാൽ മതി, സിമ്പിളായിട്ട് കളിക്കാവുന്ന ഒരു കളിയാണ്. ആ ശരി, ഇതുകൊണ്ട് എന്താണ് ഉപകാരം നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപകാരം നോക്കിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ പവറാണ്. ഒരു കളിയിൽ ഈ കളി കളിക്കുമ്പോൾ ആ കല്ലുകൾ എവിടേക്കാണ് പോകുന്നത് അത് കറക്റ്റായിട്ട് എയിം ചെയ്ത് അതിലേക്ക് എത്തിക്കണം. സോ ഇതിൽ കണ്ണും അതുപോലെ തന്നെ കയ്യും, ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന സ്കില്ല് ഇതിനേക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീഡായിട്ട് എത്ര പെട്ടെന്ന് അവർ റിഫ്ലക്സ് മൂവ്മെൻറ്സ് കൊടുക്കണം, സ്മോൾ മസിൽസിൻ്റെ മൂവ്മെൻറ്സ് എത്ര സ്പീഡിൽ വേണം, ഏത് സ്ഥലത്ത് വേണം എന്നുള്ള പല കാര്യങ്ങളും ഇതിലേക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഈ കളി കളിക്കുന്നതും കൊണ്ട്. ഓക്കെ,
അപ്പോൾ ലാസ്റ്റത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ കളിയിലേക്ക് പോവാം. ഇതാണ് സെവൻസ്.